ഖലീഫ അബു ജഅ്ഫറുൽ മൻസൂർ അദ്ദേഹം ഒരു സ്വപ്നം കണ്ട സംഭവം ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ മദാരിക്കു തൻസീലിൽ മുസന്നിഫ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്, ഖലീഫ അബു ജഅ്ഫറുൽ മൻസൂർ മലക്കുൽ മൗത്തിനെ സ്വപ്നത്തിൽ കണ്ടു, റൂഹിനെ പിടിക്കുന്ന മലക്കിനെ സ്വപ്നത്തിൽ കണ്ടു. മലക്കിനെ കണ്ടപ്പോ ചോദിച്ചു, കം ബഖിയ മിൻ അജലി, എനിക്ക് ഇന്ന് എത്ര ആയുസ്സുണ്ട്? മലക്കിനെ കണ്ടപ്പോൾ അതല്ലേ ചോദിക്കുള്ളൂ, അല്ല സുഖവിവരൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി എത്ര ആയുസ്സുണ്ട് എന്നല്ലേ ചോദിക്ക, എന്റെ ആയുസ്സിന് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഖലീഫ മൻസൂർ വിചാരിച്ചു, അബു ജഅ്ഫറുൽ മൻസൂർ വിചാരിച്ചു, മലക്കുൽ മൗത്തിന് ഗൈബ് അറിയുമല്ലോ, അതുകൊണ്ട് വലൗ കുന്തു അഅ്ലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയസ്സൂഉ. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിവരങ്ങളാണ് മലക്കുകൾക്കും പ്രവാചകന്മാർക്കും ഔലിയാഇനും അള്ളാഹു നൽകുന്നത്. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതേ കഴിയൂ. ഒരാൾക്കോ ഒരു വ്യക്തിക്കോ അവർക്കായിട്ടൊരു കഴിവ് അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല. അവൻ നൽകുന്നതല്ലാതെ, അള്ളാഹ് നൽകുന്നതല്ലാതെ, അള്ളാഹു നൽകുന്നതല്ലേ ഉള്ളൂ. മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, എത്രയാണ് ബാക്കിയുള്ളത്, നീ എത്രയാ ആയുസ് ബാക്കിയുള്ളത്? അപ്പൊ ഹംസ് അഞ്ച് എന്ന് കാണിച്ചു തന്നു. മലക്കുൽ മൗത്ത് കാണിച്ചു കൊടുത്തെന്ത്? അഞ്ച്. ഇയാൾ അങ്ങോട്ട് പേടിച്ചെഴുന്നേറ്റു, രാജാവല്ലേ, എനിക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇപ്പൊ അറിയണം. സ്വപ്ന വ്യാഖ്യാനങ്ങൾക്ക് നേതാവ് പണ്ഡിതന്മാരുടെ പണ്ഡിതൻ അൽ ഇമാമുൽ ആലം മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണത്. അബൂ ഹനീഫ തങ്ങൾ ഇപ്പോൾ വരണം കൊട്ടാരത്തിലേക്ക്, അട്ടപാതിരക്കായി വിളിക്കണതേ, ഇപ്പൊ വരണം, എനിക്കിതിന്റെ വ്യാഖ്യാനം ഇപ്പൊ അറിയണം. കാരണം ഈ അഞ്ച് ചിലപ്പോ അഞ്ച് മണിക്കൂറാകാം, അഞ്ച് ദിവസമാവാം, അഞ്ച് മാസമാവാം, അഞ്ച് കൊല്ലമാവാം, അഞ്ച് സെക്കൻഡ് ആവാം. എന്താണ് ഈ അഞ്ച് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കിട്ടണം. അബൂ ഹനീഫ തങ്ങൾ കൊട്ടാരത്തിലേക്ക് വരട്ടെ, ഉത്തരവിട്ടു മഹാനായ അബൂ ഹനീഫ തങ്ങൾ. അവർക്ക് നിന്നൊക്കെ എഴുന്നേറ്റ് മഹാൻ വന്നു, അല്ലെങ്കിൽ ഇബാദത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് വരാണ്, കഥ പറഞ്ഞുകൊടുത്തു. ഇമാം അവരുകളെ ഞാൻ പേടിച്ചിരിക്കുകയാണ്. എന്തേന്ന് ചോദിച്ചു, കാര്യങ്ങളൊക്കെ എന്താ കണ്ട സ്വപ്നം ഇതാണ്, എനിക്ക് അഞ്ച് എന്ന് കാണിച്ചെന്നു, ഞാനിപ്പോ എത്രയാ ബാക്കിയുള്ളത് എന്നാ ചോദിച്ചത്, അഞ്ച് എന്നാണ് കാണിച്ചത്. ഗഫറല്ലാഹു ലക യാ അമീറുൽ മുഅ്മിനീൻ, അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾക്ക് തെറ്റുപറ്റി. യഖൂലു ലക് ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നാണ് ആ മലക്ക് പറഞ്ഞ അഞ്ചിന്റെ അർത്ഥം. അഞ്ച് ദിവസം ഒന്നൊന്നല്ല, അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. മഫാതീഹുൽ ഗൈബിൽ പെട്ടതാണത്. ആ വിഷയം നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് അവരോട്? ആയുസ്സത്രയുണ്ടെന്ന് മലക്കിന് പോലും അറിയില്ലല്ലോ. ഓരോ മലക്കിനും അതത് ദിവസത്തിൽ ഇന്ന ഇന്ന ആളുകളുടെ റൂഹ ഇന്ന് പിടിക്കണമെന്ന് അള്ളാഹു ലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്കും അറിയില്ല എന്നാണ് എന്നാണ് ഒരാൾ മരിക്കുന്നതെന്ന് മലക്കുകൾക്ക് പോലും കാലേ കൂട്ടി അറിയാൻ കഴിയുന്നതല്ല. മഫാതീഹുൽ ഗൈബി ഖംസുൻ, അഞ്ച് വിഷയങ്ങൾ അദൃശ്യജ്ഞാനങ്ങളിൽ പെട്ടതാണ്. ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്ത് നടക്കുമെന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. വലാ യഅലമു മാ യകൂനു ഫീ ബത്നിൽ അർഹാമി ഇല്ലല്ലാഹ്, ഒരു ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് സ്വാലിഹാണോ നല്ല കുഞ്ഞാണോ, അതല്ല നല്ല കുഞ്ഞല്ല ഇരിക്കുമോ, ഏതാണ് സ്വർഗത്തിലേക്ക് പോകുന്നവനാണോ അല്ലയോ, ഇത് അല്ലാഹുവിനല്ലാതെ അറിയില്ല അറിയില്ല. നമ്മുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ, കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നൽകട്ടെ, ആമീൻ. വലാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ ഓരോരുത്തരും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഓരോ ശരീരവും ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുന്നതെന്നും അറിയാൻ കഴിയില്ല. വലാ യഅലമു അഹദുൻ മതാ യജീഉൽ മതർ, മഴ കൃത്യമായും 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 ഒരു പ്രദേശത്ത് മഴ ഇന്ന സെക്കൻഡിൽ ഇന്ന മണിക്കൂറിൽ ആരംഭിക്കുമെന്ന് പറയാൻ, കൃത്യതയോടെ വിവരിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. മഴ ഉണ്ടാകും, ന്യൂനമർദ്ദം ഇങ്ങനെയാണ് അങ്ങനെയാണ് സാധ്യത ഉണ്ട് എന്നല്ലാതെ അതിന്റെ കൃത്യമായ നേരവും കാലവും കൃത്യതയോടെ പറയാൻ അള്ളാഹുവിനല്ലാതെ അറിയില്ല. മറ്റാർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല.
എന്നിട്ട് വിശുദ്ധ നബി തങ്ങൾ ഓതുകയാണ്, ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ വയുനസ്സിലുൽ ഗൈസ്, അല്ലാഹുവാണ് മഴ ഇറക്കുന്നത്, അവന് മാത്രമേ ലോകാവസാനം എപ്പോഴാണെന്നറിയൂ എന്ന സൂറത്തുൽ ലുഖ്മാനിലെ സംഭവം ആയത്ത് അല്ലാഹു ഓതിവെച്ചു, റസൂലുള്ളാഹി തങ്ങൾ ഓതിവെച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.